السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد الفاتح لما أغلق والخاتم لما سبق، ناصر الحق بالحق والهادي إلى صراطك المستقيم، صلى الله عليه وعلى آله وصحبه حق قدره ومقداره العظيم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله مولانا العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا خير من دفنت بالقاء يعظمه، فطاب من طيبهن القاء والأكم. نفس الفداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. بحمان الله ساداتك البنديجن مار ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാരെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ എല്ലാ മാസവും നടന്നു വരുന്ന ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളുടെ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലുള്ള സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സ്വർഗ ലോകത്ത് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ വളരെ പുണ്യമേറിയ ബായാറിൽ സ്വലാത്ത് മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വളരെ പ്രയാസം സഹിച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന്, വിദൂര ദിക്കുകളിൽ നിന്ന് ഈ മജ്ലിസിനെ, ഈ കുഗ്രാമത്തിലേക്ക് ഈ മജ്ലിസ് ലക്ഷ്യം വെച്ചുകൊണ്ട് കടന്നു വന്നവരുണ്ട്.
കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, ബോംബെയിൽ നിന്നും എല്ലാം ഈ മജ്‌ലിസിന് വേണ്ടി ഇന്നും ഇന്നലെയും എത്തിപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. എല്ലാവരും അവരുടെ മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ മജ്‌ലിസിലേക്ക് എത്തിപ്പെടുന്നത്. ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദവരുടെ സമീപത്തേക്ക് ഈ മഹത്തായ സ്ഥാപനത്തിലും തങ്ങൾ ഉസ്താദിന്റെ നാട്ടിലും മറ്റു പലയിടങ്ങളിലുമായി തങ്ങൾ ഉസ്താദവരുടെ കാണാൻ വേണ്ടി വരുന്ന ആയിരക്കണക്കിന് ആളുകൾ, ഒരുപാട് ആവശ്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ള ആളുകൾ ഒന്ന് സമാധാനം ലഭിക്കണം എന്ന് കരുതി ഈ മജ്‌ലിസിൽ പ്രത്യേകം നേർച്ചയാക്കി ഇവിടെ സംബന്ധിക്കുന്നവർ ഉണ്ട്. ഇന്ന് തന്നെ ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദയുടെ സമീപത്തേക്ക് വളരെ പ്രയാസപ്പെട്ട് ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സഹോദരങ്ങൾ അതിൽ ആശ്വാസം ലഭിക്കുകയും രോഗം സുഖപ്പെടുകയും ചെയ്ത ആളുകൾ ഇന്ന് സന്തോഷം പറയാൻ വേണ്ടി നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ മജ്‌ലിസിൽ സംബന്ധിക്കുന്നവരുണ്ട്. കിഡ്നി രോഗം പൂർണ്ണമായും സുഖപ്പെട്ട, ഒരു പ്രശ്നവും കിഡ്നിക്ക് ഇപ്പോൾ ഇല്ല എന്ന് റിസൾട്ട് ലഭിച്ച് ആ സന്തോഷം തങ്ങൾ സാധന അറിയിക്കാനും ഈ മജ്‌ലിസിൽ സംബന്ധിക്കാനും എത്തിപ്പെട്ട ആളുകൾ ഇന്നും ഇവിടെയുണ്ട്. ഇങ്ങനെ തുടങ്ങി ധാരാളം അനുഭവങ്ങൾ, ധാരാളം ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടിയ സന്തോഷത്തിന് വേണ്ടി വന്നവരുമുണ്ട്, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ വേണ്ടി എത്തിപ്പെട്ടവരുമുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി വളരെ പ്രയാസപ്പെട്ട് ഈ മജ്‌ലിസിൽ ഒന്ന് സംബന്ധിക്കണം, ബായാറി സലാത്ത് മജ്‌ലിസ് എന്ന് പലപ്പോഴും കേട്ടിട്ടുണ്ട്. അതിലൊന്ന് സംബന്ധിക്കണമെന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. അങ്ങനെ എത്രയോ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്ത് ഈ മഴയത്ത് പോലും ഇങ്ങോട്ട് ഈ മജ്‌ലിസിൽ എല്ലാം മാറ്റിവെച്ച് സംബന്ധിക്കുന്ന ധാരാളം ആളുകൾ ഉണ്ട്. എല്ലാം അല്ലാഹുവിനെ അറിയാം. അവന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ആളുകളെ മുഴുവനും കാണുന്നുണ്ട്. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മുടെ ഈ മഹതിയായ മജ്‌ലിസ് ദൈനംദിനമായി ഓരോ മാസവും കഴിയുമ്പോൾ നമ്മുടെ മജ്‌ലിസിലേക്ക് കൂടുതൽ ആളുകൾ ഇവിടെ എത്തിപ്പെടുന്നു, ആളുകൾ ഇങ്ങോട്ട് വരുന്നു. എന്താണ് അതിന്റെ കാരണം? ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ ഈ സമൂഹത്തിന് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ സ്വലാത്തിലൂടെ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് നീങ്ങിക്കിട്ടും. ഏത് ആവശ്യങ്ങളും
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖേന നമുക്ക് ലഭിക്കും. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നമുക്ക് ഒരു വസീലയായി നമുക്ക് ലഭിച്ചിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ആ തങ്ങളെ മുറുകെ പൊടിച്ചാൽ നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ള സന്ദേശം നമുക്ക് കൈമാറുകയും പഠിപ്പിച്ചു തരികയും ആ നിലക്ക് ആയിരക്കണക്കിന് മജ്ലിസുകളിലൂടെ ഈ സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ ഗൗരവം ഈ സമൂഹത്തിന് പഠിപ്പിച്ച ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എടുക്ക ഓർമ്മപ്പെടുത്തുന്നു, KA 20 MB 13 19 ഓമിനി വണ്ടി KA 19 N 71 15 ഈ രണ്ട് വാഹനങ്ങൾ അടിയന്തിരമായി മാറ്റി പാർക്ക് ചെയ്യേണ്ടതാണ്. KA 20 MB 19 13 19 KA 19 N 71 15 അപ്പോൾ സഹോദരന്മാരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ചൊല്ലപ്പെടുന്ന സ്വലാത്ത്, ആ സ്വലാത്ത് നമുക്ക് എല്ലാത്തിനും പരിഹാരമാണ്. ഈ കാലഘട്ടം വളരെയേറെ ഫസാദുകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ്. വിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ആത്മീയതയുടെ മറവിൽ വ്യാജ തരീഖത്തിന്റെ ആളുകൾ തരീഖത്തും മുരീദും എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ, ശരീഅത്തിന്റെ നിയമങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് എന്തും ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ആ നിലക്കുള്ള വ്യാജ തുരീഖത്തിന്റെ ആളുകൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോലെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്ത് മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുറുകെ പിടിച്ചാൽ നമുക്ക് എല്ലാത്തിനും പരിഹാരമാണ്. ഏത് വിഷമങ്ങളിൽ നിന്നും, ഏത് പ്രയാസങ്ങളിൽ നിന്നും, എത്ര വലിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും ആ സ്വലാത്തിലൂടെ നമുക്ക് വിജയം നേടാം, അത് പരിഹരിക്കപ്പെടും, സ്വലാത്തിലൂടെ നമുക്ക് പരിഹാരമുണ്ടാകും എന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ മജ്‌ലിസുകളിൽ നിന്ന് അത് വളരെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുകയാണ്. ഇത്തരം മജ്‌ലിസുകളിൽ നിന്നും, ഈ മജ്‌ലിസുകളിൽ സംബന്ധിക്കുകയും സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുകയും സ്വലാത്ത് നമ്മളെ മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഒമയ്യക്കും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻതൽഖഹുൽ ലുസ്ദു ഫീ അജാബിഹാ തജ്മീ. എത്ര വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും, എത്ര വലിയ പ്രയാസകരമായ കാര്യങ്ങളിൽ പോലും ലോകത്തിന്റെ നേതാവായ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി അയക്കപ്പെട്ട ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചാൽ, ആ തങ്ങളെ മഹബ്ബത്ത് ഉണ്ടായാൽ, ആ തങ്ങളുമായി നമുക്കൊരു ബന്ധം ഉണ്ടായാൽ
നമുക്ക് നമ്മൾ ഒരിക്കലും തന്നെ പരാജയപ്പെടുകയില്ല. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്, സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചതാണ്. ആ മഹാന്മാരായ സ്വഹാബത്തിന്റെ ജീവിതം അങ്ങനെയായിരുന്നു. സ്വഹാബത്ത് മഹാന്മാരായ സ്വഹാബത്തുൽ കിറാം, അവരാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിനെ ഏറ്റവും കൂടുതൽ കണ്ടവർ, അനുഭവിച്ചവർ, എല്ലാം പഠിച്ചവർ, എല്ലാം മനസ്സിലാക്കിയവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ശരിക്കും കണ്ടും കേട്ടും അറിഞ്ഞും മനസ്സിലാക്കിയ സ്വഹാബത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതം, അവിടുത്തെ ഇബാദത്തുകൾ, അവിടുത്തെ ജീവിതങ്ങൾ, അവിടുത്തെ നടത്തവും ഇരുത്തവും പെരുമാറ്റവും സംസാരവും എല്ലാം വളരെ വ്യക്തമായി വീക്ഷിച്ച മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്ത് ലോകത്ത് ഏറ്റവും വലിയ നീതിമാന്മാരാണ്. ആ സ്വഹാബത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ സ്വഹാബത്ത് അവര് നക്ഷത്രങ്ങളെ പോലെയാണ്. ആ സ്വഹാബത്തിൽ നിന്ന് നിങ്ങൾ ആരെ പിൻപറ്റിയാലും, നിങ്ങൾ ആരെ പിന്തുടർന്നാലും, നിങ്ങൾ സന്മാർഗത്തിലാണ്. ആ മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ച ആശയം, സ്വഹാബത്ത് പഠിപ്പിച്ച സ്നേഹം, സ്വഹാബത്ത് പഠിപ്പിച്ച ആദർശം, ബഹുമാനപ്പെട്ട ഹംസ മിസ്ബാഹി ഉസ്താദ് അവർ നമ്മുടെ വേദിയിൽ എത്തിച്ചേർന്നു. അൽഹംദുലില്ലാഹ്, ഇൻഷാല്ലാ നമുക്ക് നല്ല നസീഹത്ത് പറഞ്ഞു തരും. ഞാൻ ചുരുക്കുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ സ്വലാത്ത്, നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും മഹാന്മാരായ സ്വഹാബത്താണ് പഠിപ്പിച്ചത്. സ്വഹാബത്തിന് ഏത് പ്രശ്നങ്ങൾ നേരിട്ടാലും അവരെ സമീപിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതിൽ ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസമില്ല. ഒരു സ്വഹാബിയുടെ കണ്ണ് യുദ്ധത്തിൽ വെച്ച് നഷ്ടപ്പെട്ടു പോയി. ആ കണ്ണ് നഷ്ടപ്പെട്ട സ്വഹാബി ആ കണ്ണും കയ്യിൽ പിടിച്ചുകൊണ്ട് വൈദ്യരെ സമീപിച്ചതല്ല, ഡോക്ടറെ സമീപത്തേക്ക് അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് പോയതല്ല. ആ കണ്ണും കയ്യിൽ പിടിച്ച് ഹദറത്തി റസൂലില്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് ചെന്നുകൊണ്ട്, നബിയേ, എന്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ഈ കണ്ണൊന്ന് ശരിപ്പെടുത്തി തരണേ. ആ കണ്ണ് യഥാസ്ഥാനത്ത് വെച്ച് തടവി കൊടുത്തപ്പോൾ രോഗം മാറിപ്പോയി. ഇങ്ങനെ തുടങ്ങി ഭൗതികമായതും അഭൗതികമായതും ഏത് വിഷമങ്ങളായാലും സ്വഹാബത്തിന് നേരിട്ടാൽ അവര് ചൊല്ലുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്കാണ്. അവിടുത്തെ വഫാത്തിന് ശേഷവും സ്വഹാബത്ത് അങ്ങനെ തന്നെയാണ്. മഴയില്ലാത്ത സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ സമീപത്ത് ചെന്നുകൊണ്ട്, ഓ നബിയെ, ഞങ്ങൾക്ക് മഴ വേണം എന്ന് അവിടുത്തെ റൗളാ ഷരീഫിൽ ചെന്ന് ചോദിച്ചിരുന്നു. സ്വഹാബത്ത് എങ്ങനെയാണ് പഠിപ്പിച്ചത്? അവർക്ക് അപ്പോൾ തന്നെ മഴ ലഭിക്കാറുണ്ട്. ഇങ്ങനെ തുടങ്ങി ഏത് വിഷയങ്ങളായാലും മഹാന്മാരായ സ്വഹാബത്ത് മുഴുവനും ജീവിച്ചത് അങ്ങനെ തന്നെയാണ്. അവിടുന്ന് പിന്നെ വന്ന മഹാന്മാരായ ഇമാമിങ്ങളും അയ്മത്തും ജീവിച്ചത് അങ്ങനെ തന്നെയാണ്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ രാത്രിയിൽ കിടന്നുറങ്ങിയ മുഴുവൻ ദിവസങ്ങളും എന്റെ ദിവസത്തിൽ എന്റെ ജീവിതത്തിൽ ഒരു രാത്രിയും ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇല്ലാ റഅയ്തു ഫീ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാതെ, തങ്ങളുമായി സംസാരിക്കാതെ, തങ്ങളുമായി അവിടുത്തെ നിർദ്ദേശങ്ങളും അവിടുത്തെ പൊരുത്തവും വാങ്ങാതെ ഒരു രാത്രിയിലും ഞാൻ കിടന്നുറങ്ങിയിട്ടില്ല. അങ്ങനെ
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം, അവിടുത്തെ പൊരുത്തം, അവിടുത്തെ നിയന്ത്രണം, അതാണ് സ്വഹാബത്തിന്റെയും ഇമാമിങ്ങളെയും പതിവ്. അങ്ങനെ തന്നെയാണ് അവിടുന്ന് ഇങ്ങോട്ടും ഇന്നും മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ പൊരുത്തത്തിലും നിയന്ത്രണത്തിലും അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തുന്ന ധാരാളം മഹാന്മാരുണ്ട്. വന്യരായ സയ്യിദിനെ തങ്ങൾ ഉസ്താദിനെ പോലെ, വലിയ വലിയ സാദാത്തുക്കളും മഹാന്മാരും ഹബീബിനോടുള്ള അങ്ങേയറ്റത്തെ മഹബത്തും ആ തങ്ങളെ പൊരുത്തവും തങ്ങളുമായുള്ള ബന്ധത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ഈ മജ്ലിസിനും അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിനും